ടെക്നിക്കുള്ളതാണ്, പക്ഷെ ആള് മാറിപ്പോയി. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കുന്ന ഞാൻ വർഗീയവാദി, എന്നെ പറ്റി നാലുപേരോട് അന്വേഷിച്ച് അറിയാം ഞാൻ ആരാണ്. നാല് പേരോടല്ല, കുറെ ആളുകളോട് അന്വേഷിച്ചു. സത്യം പറഞ്ഞാൽ വളരെ കൂതർ അഭിപ്രായമാണ് നിങ്ങളെ കുറിച്ചിട്ട്, വളരെ മോശ അഭിപ്രായമാണ് നിങ്ങളെ. നാല് പേരോടല്ല, കുറെ ആളുകൾ, ഈ ബ്ലോഗർമാരെന്നെ പല ആളുകളും നിങ്ങൾ, അയ്യോ അയാളെ പരിപാടിക്ക് എന്തിനാ ഖാദറെ വിളിച്ചത്, എന്തിനാ സായി വിളിച്ചത്, എന്തിനാ വിളിച്ചത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ള പല ആളുകളും ചോദിക്കുന്നുള്ളത് എന്തിനാണ് ഇങ്ങനെ ഒരു, ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ഞാൻ പറയുന്നില്ല, എന്തിനാണ് ഇതുപോലെ ഒരെണ്ണത്തിനെ നിങ്ങൾ എന്തിനാ അവിടെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഞങ്ങളോട് ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ചോദിക്കുന്നത്. ഇതുപോലെ ഒരുത്തരെ നിങ്ങൾ എന്തിനാ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. പെട്ടുപോയി ഗൈസ്, പെട്ടുപോയി, വിളിച്ചു പോയി. മൃണാളെ, എന്തിനാ മൃണാളെ ഇങ്ങനെ നാറുന്നത്? എന്തിനാ ഇങ്ങനെ സ്വയം ന്യായീകരിച്ച്? നിന്റെ ആ രണ്ട് മുഖം ഉണ്ടല്ലോ, രണ്ട് മുഖമുള്ള വ്യക്തിയാണത്, അത് ഈ ജനങ്ങൾക്ക് മുന്നിൽ എന്തിനാ ഇങ്ങനെ തുറന്നു കാണിക്കുന്നത്? അതിൻ്റെ ഒരു ക്ലിയർ വീഡിയോ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഒന്ന് കേൾക്കണം, എൻ്റെ പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങൾ കേൾക്കണം. ഇവൻ നടത്തുന്ന കുറേ നാടകങ്ങളും, ഇവന് പ്രതിരോധത്തിലായ സമയത്ത് ഇവനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരൊക്കെ കൊണ്ടുവരുന്ന രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ട്, അതൊന്ന് കേൾക്കണം കേട്ടോ. അതിനു മുമ്പ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് വന്നൊരു വീഡിയോ ഉണ്ട്, അതും കാണാം. ഇന്നലെ എന്നെ കുറിച്ചൊക്കെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ കേൾക്കാം. പേഴ്സണലി പല പ്രശ്നങ്ങളിലേക്കും പോവുകയായിരുന്ന കുഴപ്പക്കാരായിട്ടുള്ള ചില ഇൻഫ്ലുവൻസേഴ്സ് കൂടി ഒരു സംഘടന ഉണ്ടാക്കുന്നു. അതിലേക്ക് എന്നെ പോലെ ഇതൊന്നും അറിയാത്ത പലരെയും വിളിച്ചു കേൾക്കുന്നു. നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ആ സംഘടന എന്ന് ഞാൻ തിരിച്ചറിയും. നിങ്ങളുടെ യഥാർത്ഥ അജണ്ട, പേഴ്സണലായിട്ടുള്ള ലക്ഷ്യങ്ങളും വർഗീയതയും ഒക്കെ ആണെന്ന് മനസ്സിലാവുകയും ചെയ്തപ്പോൾ ഞാനത് തുറന്നു പറഞ്ഞു. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. എന്റെ മൃണാളെ, നിന്റെ രണ്ട് മുഖം, നിനക്ക് രണ്ട് മുഖമുണ്ട് എന്നുള്ളത് ആ ഒറ്റ ബാക്ക്ഗ്രൗണ്ടിലൂടെ വ്യക്തമാക്കുകയാണ്. കപടമതേതരവാദികളാണ്, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല, ഇങ്ങനെയുള്ള ഒരാളാണെന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്കൊക്കെ ഒറ്റ നിലപാടേ ഉള്ളൂ മൃണാളെ. എനിക്ക് ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടോ, ചർച്ചിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടോ, പള്ളിയുടെ മുമ്പിൽ നിന്നിട്ടോ എനിക്ക് വീഡിയോ ഇടേണ്ട ഗതികേട് വരില്ല. നിനക്കത് വന്നു, കാരണം നിന്റെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് നോക്ക്, മൃണാളിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കുക. എന്താ ഒരു പള്ളിയുടെ, ഒരു മുസ്ലിം പള്ളിയുടെ ഒരു സ്ട്രക്ചർ ഉള്ള ഒരു സാധനമാണ്, എന്തിനാ അവിടെ വെച്ചിട്ട് വീഡിയോ ഇടുന്നേ? അവിടെ കറക്റ്റ് അതിനെ പോയിന്റ് ചെയ്തിട്ട് വിടും. ഞാൻ അങ്ങനെ മുസ്ലിങ്ങളെ ഒന്നും പറയുന്ന ഒരാളല്ല, ഞാൻ അങ്ങനെ ഒരു മതമൊന്നും പറയുന്ന ഒരാളല്ല. മുസ്ലിങ്ങളെ എന്നല്ല, ഒരു മതവിഭാഗത്തെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. ഒരു മതവിഭാഗത്തെയും, ഹിന്ദുവിനെയാണോ ക്രിസ്ത്യാനിയോ, ഒന്നിനെയും ചിത്രീകരിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാം. പൊളിറ്റിക്കലി പറഞ്ഞിട്ടുണ്ടാവും, പൊളിറ്റിക്കലി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പറഞ്ഞിട്ടുണ്ടാകും, വർഗീയ ശക്തികളെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഇനി അതിലൊരു വിട്ടുവീഴ്ചയോ ഇല്ലാതെ പറയുക തന്നെ ചെയ്യും. അപ്പൊ ഈ വീഡിയോയിൽ മൃണാൾ കാണിക്കുന്നത് മൃണാളിന്റെ രണ്ട് ഫേസ്. ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ മനസ്സിലായി മൃണാളെ, നീ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളത് എന്നുള്ളത് അടുത്ത കേൾക്കാം നമുക്ക്. ആ എന്നെ നിങ്ങൾ വർഗീയവാദിയായിട്ട് മുദ്രകുത്തി, നല്ല ടെക്നിക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കെതിരെ പറയുന്നവരെ വർഗീയവാദിയാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുമല്ലോ, നമ്മളെല്ലാവരും ഉണ്ടാതിരിക്കുമല്ലോ. ടെക്നിക്ക് കൊള്ളാം, പക്ഷെ ആള് മാറിപ്പോയി. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കുന്ന ഞാൻ വർഗീയവാദി, എന്നെ പറ്റി നാലുപേരോട് അന്വേഷിച്ച് അറിയാം ഞാൻ ആരാണ്. നാല് പേരോടല്ല, കുറെ ആളുകളോട് അന്വേഷിച്ചു. സത്യം പറഞ്ഞാൽ വളരെ കൂതർ അഭിപ്രായമാണ് നിങ്ങളെ കുറിച്ചിട്ട്, വളരെ മോശ അഭിപ്രായമാണ് നിങ്ങളെ. നാല് പേരോടല്ല, കുറെ ആളുകൾ, ഈ ബ്ലോഗർമാരെന്നെ പല ആളുകളും നിങ്ങൾ, അയ്യോ അയാളെ പരിപാടിക്ക് എന്തിനാ ഖാദറെ വിളിച്ചത്, എന്തിനാ സായി വിളിച്ചത്, എന്തിനാ വിളിച്ചത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ള പല ആളുകളും ചോദിക്കുന്നുള്ളത് എന്തിനാണ് ഇങ്ങനെ ഒരു, ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ഞാൻ പറയുന്നില്ല, എന്തിനാണ് ഇതുപോലെ ഒരെണ്ണത്തിനെ നിങ്ങൾ എന്തിനാ അവിടെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഞങ്ങളോട് ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ചോദിക്കുന്നത്. ഇതുപോലെ ഒരുത്തരെ നിങ്ങൾ എന്തിനാ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. പെട്ടുപോയി ഗൈസ്, പെട്ടുപോയി, വിളിച്ചു പോയി. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നാണ് വന്നത് എന്നുള്ളത് അങ്ങനെ പറയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് അറിയാം മൃണാളെ, കാരണം നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കമ്മ്യൂണിസ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഒരു ഇടതുപക്ഷക്കാരനാണോ എന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, ഞങ്ങൾക്ക് വ്യക്തമായ സംശയമുണ്ട്. അതിൽ വ്യക്തമായ 100% അടിയിട്ട്, അടിവരയിട്ട് പറയുന്നത് നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്നുള്ളത്. അപ്പൊ സഖാക്കന്മാരെ കൂട്ടുപിടിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു, പക്ഷെ അത് ചീറ്റിപ്പോയി.
അതിന് താഴെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോ ഇട്ടതിന് താഴെ തന്നെ തകാക്കന്മാരുടെ കമന്റ് നിങ്ങളൊന്ന് കാണുക. ഇപ്പൊ ടെക്നിക്കലി പല സംഘടനകളോട് ഞങ്ങളെ ഇങ്ങനെ അടുപ്പിക്കാൻ ശ്രമിക്കുക, ഞങ്ങൾ ഇന്ന സംഘടനയുടെ ആളുകളാണ്, ഇന്ന രീതിയിലുള്ള ആളുകളാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ മറങ്ങിയെന്ന് പറഞ്ഞത്? മൃണാളം നിങ്ങളാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിരിക്കുക, നിങ്ങളാകെ പെട്ടിരിക്കുക, നിങ്ങളാകെ എയറിൽ കയറിയിരിക്കുക. അതിൻ്റെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെ ഈ കണ്ണൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി കാണിച്ചു കഴിഞ്ഞാൽ പേടിക്കുന്ന പിള്ളേരുടെയൊക്കെ കാലം കഴിഞ്ഞു മൃണാളെ. അതൊക്കെ അങ്ങ് പോയി വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ മതി. ഇനി എന്നെ കുറിച്ച് പറഞ്ഞൊരു സംഭവമുണ്ട്, അതൊന്ന് കേൾക്കാം. എന്നെ കുറിച്ചിട്ട് ഇയാൾ നടത്തിയിട്ടുള്ള ഒരു പരാമർശം. മുബാറക് മുന്ന ടെല് അബൌട്ട് പബ്ലിക് കേരള ഖാദർ കരിപ്പൊടി. അതൊക്കെ ആൾക്കാരെ ഭിന്നിപ്പിച്ച് നശിപ്പിച്ച് നടക്കുന്ന അലവലാതി ഫണ്ടമെന്റലിസ്റ്റ്. ഞാനാണ് ഇവിടെ വർക്ക് ചെയ്ത് പറഞ്ഞത്, ഇവിടെ മൃണാളാണ് പച്ചക്ക് വർഗീയത പറഞ്ഞത്. ആരാണ് വിഘടിപ്പിച്ചത്? ആരാണ് ഒരു സംഘടനയെ രണ്ടായി പിളർക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്? ആരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു സംഘടനയെ വർഗീയവൽക്കരിച്ച് കാണിച്ചത്? ആരാ? നിങ്ങൾക്ക് ചേരുന്ന പ്രയോഗങ്ങൾ, നിങ്ങൾക്കൊക്കുന്ന പ്രയോഗങ്ങൾ, അതായത് നിങ്ങൾക്കൊത്തുപോകുന്ന പ്രയോഗങ്ങൾ, അതാണ് നിങ്ങളിപ്പോൾ നടത്തിയിട്ടുള്ളത്. നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന പ്രയോഗങ്ങളാണ് നിങ്ങളിപ്പോൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മറ്റത് കയറിയതിൻ്റെ പ്രശ്നമാണ്, പൂശി പൂശിയതിൻ്റെ പ്രശ്നമാണ്, ശരിയായിക്കോളൂ. ഇനിയൊരു വീഡിയോ ഉണ്ട്, ഇനിയൊരു വീഡിയോ ഉണ്ട്, നമുക്ക് കേൾക്കാം. വളരെ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള കുറേ പേരുടെ ഒരു ഗ്രൂപ്പാണത്. അത് വല്ലാത്തൊരു സംഭവമാണ്, കാരണം നമ്മളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഒരു മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പ്, ഒരു ISIS പോലത്തെ ഗ്രൂപ്പ് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളും അതിൽ പെട്ടുപോയില്ലേ? നമ്മളെന്ത് ചെയ്യും? ഇതൊക്കെയാണ് പരാമർശം. ഇതൊക്കെ ഒരു സംഘടനയുടെ ഭാഗമായിട്ടൊരു 5 മുസ്ലിം നാമമുള്ള ആളുകൾ വന്നതിന്റെ പ്രശ്നമാണ്. 5 മുസ്ലിം നാമം വന്ന് ഇപ്പോഴും പറയുന്നില്ല സെക്രട്ടറി സായി കൃഷ്ണയാണെന്ന് ഇയാൾ എവിടെയും പറയുന്നില്ല, എവിടെയും പറഞ്ഞില്ല. ആകെ പ്രതിരോധത്തിലായിരിക്കുക, മൃണാൾ ആകെ എയറിൽ പോയിരിക്കുക, പെട്ടിരിക്കുക, പെട്ടുപെടാപ്പാടെ നിൽക്കുകയാണ്. അപ്പോഴും മൃണാള് അതിനെങ്ങനെയെങ്കിലൊക്കെ ന്യായീകരിക്കാൻ നോക്കുക. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ വലിയ ഒഫൻസാ. കാരണം എനിക്കൊരു സംഘടനയുമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് നിലവിൽ ബന്ധമില്ല, പക്ഷെ എനിക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ആ നിലപാട് വെച്ച് പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് എത്രയോ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എൻ്റെ നിലപാട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലപാടിനോടൊപ്പമാണ്. പലപ്പോഴും കുറച്ചൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഒരിക്കലും ഒരു വർഗീയ പ്രസ്ഥാനത്തോടും ഒരു ഇത്തരത്തിലുള്ള വിഘടന പ്രസ്ഥാനത്തോടും ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ വേദികളിൽ പരിപാടികളിലൊക്കെ ഞാൻ പോയിട്ടുണ്ടാകും, രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയാൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ പോയി കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കില്ല, അതൊരു പൊതുസമൂഹവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയമാണെങ്കിൽ ഞാൻ അതിൽ അഭിപ്രായം പറയാൻ പല രാഷ്ട്രീയ വേദികളിലും പോയിട്ടുണ്ടാകും, പല രാഷ്ട്രീയ വേദികളിൽ. അപ്പൊ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി വന്നതിൽ ഇയാളുടെ പ്രശ്നം, ഇയാൾക്ക് സത്യത്തിൽ അവിടെ വലിയ വരവേൽപ്പ് നൽകണമായിരുന്നു, ഇയാളെ ആനയിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു 3 പേരെ അവിടെ നിർത്തണമായിരുന്നു, ഇയാളെ സദസ്സിന്റെ മുൻപിൽ നിർത്തണമായിരുന്നു. ഒരിക്കലും പറ്റില്ല മൃണാളെ, നിങ്ങളെ എന്നല്ല, ഇന്ത്യയിലെ നമ്പർ 1 ഏകദേശം 50 or 100 million ഉള്ള ഒരാൾ വന്നാൽ പോലും അങ്ങനെ ഒരു പരിഗണന കൊടുക്കില്ല. കാരണം ഞങ്ങൾക്ക് എല്ലാവരും ഇക്വലാണ്, എല്ലാവരും ഇക്വലാണ്, ഒരു പരിഗണന ഉണ്ടാകില്ല. പക്ഷെ എല്ലാവരോടും ഒരേ രീതിയിൽ ഇടപെടും, ഒരേ രീതിയിൽ. നിങ്ങൾ ചോദിച്ചു നോക്കാം, ഞങ്ങൾ ഇതുവരെ മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല. ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കാത്തതിൻ്റെ കാരണം അതിനൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. കേവലം ഇൻഫ്ലുവൻസർമാരുടെ ക്ഷേമം മാത്രമല്ല ലക്ഷ്യം, അതൊരു വലിയ ലക്ഷ്യമാണ്, അതല്ല എന്ന് പറയുന്നില്ല. അത് മാത്രമല്ല, നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ആശയമുണ്ട്. ഇൻഫ്ലുവൻസർമാർക്കിടയിൽ തന്നെയുള്ള 1 or 2% ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങൾ മൊത്തം ഒരു കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കാം? എങ്ങനെ ക്ലിയറായ ഒരു അച്ചടക്കത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാം? നമ്മൾ നമ്മളുടെ ജോലി വളരെ ഭംഗിയായി എങ്ങനെ ചെയ്യാം? ഇനി അതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ലെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ലീഗൽ സംവിധാനമൊക്കെ ഉണ്ട്.
അപ്പം മൃണാളി യഥാർത്ഥത്തിൽ ഒരു വലിയ മൃണാളിനിങ്ങനെ കൈയൊക്കെ പിടിച്ച് മൃണാളിനിങ്ങനെ കൊണ്ടുവന്ന് ആനയിച്ച് ഫ്രണ്ടിലിരുത്തിയിട്ട് മൃണാളിനെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന അങ്ങനെയുള്ള ഒരു സംഭവമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. ഒരാൾക്കും ഞങ്ങൾ അങ്ങനെ ഒരു പരിഗണന കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിക്കാം. അപ്പം ഇതൊരു താൽക്കാലിക കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി മാറും. ഞാനിവിടെ വെച്ച് പറയാണ്, ഒരു വർഷം കഴിഞ്ഞാൽ എന്നെ കിട്ടില്ല, ഞാൻ ഉണ്ടാകില്ല. ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ മാറാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നുള്ളത്. ഒരു വർഷത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കാരണം ഇതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ പണിയെടുത്ത് കഴിഞ്ഞാൽ ഞാൻ പോവും. മാറിയിട്ട് അടുത്ത ഒരാൾ, അതൊരു സ്ത്രീ ആയിരിക്കാം, ആരുമായിരിക്കാം, ആര് വേണമെങ്കിലും വരാം. അപ്പോൾ മതമോ ജാതി ഒന്നും ഞങ്ങളത് നോക്കില്ല. ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മതം നോക്കാതിരുന്നാൽ മതി. മൃണാളെ, സത്യം പറഞ്ഞാൽ മൃണാളെ, നിങ്ങളുടെ ഇരട്ടത്താപ്പവും നിങ്ങളുടെ ഇരട്ട മുഖമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനിയെങ്കിലും ഇതുപോലെയുള്ള ആളുകളെ മനസ്സിലാക്കുക, ജനങ്ങൾ മനസ്സിലാക്കുക. സഖാക്കളുടെ പേര് പറഞ്ഞിട്ട് രക്ഷപ്പെടാനൊന്നും പറ്റില്ല മൃണാളെ, കാരണം ഞങ്ങളാരും ഇടതുപക്ഷ വിരോധികളൊന്നും അല്ല. അതുകൊണ്ട് ആ നാടകം അങ്ങ് കയ്യിൽ വെച്ചാൽ മതി, ആ നാടകം അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാൾ, നിങ്ങളെന്താ ഇങ്ങനെ ആയിപ്പോയെ? നിങ്ങളിൽ എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് ആശയമുള്ളത്? കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ഒരാൾക്ക് ഇതുപോലെയുള്ള ഒരു കാപ്പട്ടയം കാണിക്കാൻ പറ്റുമോ? ഒരു പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ചിത്രത്തിൻ്റെ പുറകിൽ നിർത്തിയിട്ട് ഞാൻ മതേതരവാദിയാണ് വേണമെങ്കിൽ പുറകിൽ നോക്കിക്കോ എന്നൊക്കെ പറയുന്ന ഗതികേടൊന്നും അങ്ങനെ ആർക്കും വരത്തില്ല. വ്യക്തമായി പറയാണ്, നിന്നെപ്പോലെയുള്ള വർഗീയവാദികൾ, ഇരട്ടമുഖമുള്ള ആളുകൾ, അവർ പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തും. ആ പ്രചരണങ്ങളിലൊന്നും പ്രബുദ്ധ മലയാളികൾ വീഴില്ല, എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കിടയിൽ തന്നെയുള്ള പല ആളുകൾക്കും ഇയാളെക്കുറിച്ചിട്ട് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഇയാളുടെ നെറികേടുകളെക്കുറിച്ച് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് ഹോട്ടൽ ഉടമകളുടെ, സ്ഥാപനങ്ങളുടെ ജീവിതം തന്നെ ഇയാൾ നശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അപ്പം ഇതുപോലെയൊരു വേട്ടാവളയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഇതുപോലെയൊരു വേട്ടാവളയൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപകടമാണ്, നമ്മുടെ നാടിൻ്റെ അപകടമാണ്. നമുക്കൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തുറന്നു പറയും, പക്ഷെ ഇയാളുടെ ഉള്ളിലാണല്ലോ ഉള്ളത്, ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് ഇയാൾ അപകടമാണ്. ഇയാളുടെ ശരീരമൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുക, കാരണം ഇയാൾക്ക് ഒരുപാട് സിനിമാ മേഖലയിൽ ബന്ധമുണ്ട്. അപ്പം അവരുടെയൊക്കെ പോയിട്ടുള്ള ഒരു അഭിനയമാണ്. അപ്പം എല്ലാവരും സൂക്ഷിക്കുക, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക്.